എല്ലാവർക്കും നമസ്കാരം. ഞാൻ അഭിനവ് ആർജി. നമ്മൾ ഈ ഒരു ക്യൂബിനെ കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇത് ജി വിൻവിൽ സ്പിന്നർ ക്യൂബാണ്. അപ്പോൾ ഇതൊരു സ്പിന്നറും ഒരു ക്യൂബും കൂടിയും കൂടിയ ഒരു ഒരു ക്യൂബാണ് എന്ന് തന്നെ പറയാം. ഒരു 1/3/3 ക്യൂബാണിത്. അപ്പോൾ സൂപ്പർ ഫ്ലോപ്പി ക്യൂബാണ്. ഫ്ലോപ്പി ക്യൂബ് എന്നാണ് 1/3/3 ക്യൂബുകളെ പൊതുവെ പറയാറ്. പക്ഷേ സൂപ്പർ ഫ്ലോപ്പി എന്ന് പറഞ്ഞാൽ ഷേപ്പ് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു ക്യൂബാണിത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമുക്കിതിൻ്റെ സ്പിന്നർ ആസ്പെക്റ്റ് ഒന്ന് നോക്കാം. സ്പിന്നർ എന്ന നിലയിൽ അത്ര നന്നായിട്ട് ഇത് ടേൺ ചെയ്യില്ല. ഏതൊരു പൊസിഷനിലാണ് ഈ ക്യൂബ് സോൾവ് ആയിട്ടിരിക്കുന്നത് എന്ന് ആശ്രയിച്ചിട്ടാണ് സ്പിൻ ചെയ്യുന്നത്. ഇപ്പോൾ സോൾഡ് പൊസിഷനിൽ അണിച്ചാലും കുഴപ്പമില്ല സ്പിൻ ചെയ്യും. ചെക്കർ ബോർഡിൽ അണിച്ചാലും ഒരു വ്യത്യസ്ത തരം സ്പിന്നിങ് ആണ് എന്ന് എനിക്ക് പറയാൻ കഴിയും. അപ്പോൾ നമ്മൾ എക്സ്പെക്ട് ചെയ്തത്ര സ്പിന്നിങ് ഒന്നുമില്ല. ഒരു 10 സെക്കൻഡ് 20 സെക്കൻഡ് മാത്രമേ ഇത് സ്പിൻ ചെയ്യുള്ളൂ. അപ്പോൾ സ്പിന്നർ എന്നാലേ അത്ര വലിയ നല്ല ഒരു ക്യൂബ് ഒന്നും അല്ല. അപ്പോൾ നമുക്ക് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ചീയുടെ ഒരു ലോഗോ കാണാൻ കഴിയും. ഇത് നോക്കിക്കഴിഞ്ഞാൽ വീനസ് എന്ന ഇതൊരു ലോഗോ കാണാൻ കഴിയും. എനിക്ക് തോന്നുന്നു ഈ വീനസ് ആണ് ഈ ഒരു സ്പിന്നർ ഉണ്ടാക്കിയത്. ചീ ക്യൂബ് ഉള്ള ഉണ്ടാക്കിയ ആളാണെന്ന് തോന്നുന്നു. നമ്മൾ ചെക്കർ ബോർഡ് പാറ്റേണിലാക്കി കഴിഞ്ഞാൽ ഒരു നിഞ്ച ക്യൂബിൻ്റെ പോലെ ഉണ്ടാവും. അപ്പോൾ ഒരു വിൻമിൽ ക്യൂബ് എന്ന് വിളിക്കാൻ കാരണം ചീക്ക് അല്ലാതെ തന്നെ ഒരു നോർമൽ സ്പിന്നർ ക്യൂബ് ഉണ്ട്. അപ്പോൾ അതിനേക്കാളും എക്സ്പെൻസീവ് ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ഇത്രയും എനിക്ക് ഇതിൻ്റെ സ്പിന്നറിനെ പറ്റിയിട്ട് പറയാനുള്ളൂ. അത്ര വലിയ നല്ല സ്പിന്നറൊന്നും അല്ല. ചീ പറയുന്നത് അത്യാവശ്യം ക്വാളിറ്റിയുള്ള വാൾ ബിയറിങ്സ് ഉണ്ടെന്നാണ്. അപ്പോൾ നിങ്ങൾ സ്പിന്നർ ലെവൽ ക്വാളിറ്റി നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നില്ല. ക്യൂബിൻ്റെ ആസ്പെക്ട് നോക്കിക്കഴിഞ്ഞാൽ നല്ല ഒരു ക്യൂബാണ്. അത്യാവശ്യം നല്ല ടേണിംഗ് ഉണ്ട്. നമ്മൾ ഫുൾ ഓപ്പി ക്യൂബ് പോലെ ഇങ്ങനെ 180 ഡിഗ്രി ടേണ്, ഞാൻ ഇപ്പോൾ ചെയ്ത പോലെയുള്ള 180 ഡിഗ്രി ടേണുകൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. പിന്നെ അതിൻ്റെ ഒരു കാര്യം എന്താ വെച്ചാൽ ഷേപ്പ് ഷിഫ്റ്റിംഗ് ആണ്. അതെ, ഞാൻ പറഞ്ഞ പോലെ ഷേപ്പ് ഷിഫ്റ്റിംഗ് ഉണ്ട്. ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ലെയറാണ്. ഇനിയിപ്പോൾ നമ്മൾ ഈ ഒരു കോർണർ പീസിന് ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് തിരിച്ചിരിച്ചാൽ കേട്ടോ ഇങ്ങനെയൊക്കെ ആവും. ഇത് സോൾവ് ചെയ്യാൻ വളരെ ഈസിയാണ്, വിചാരിക്കുന്നത് ടഫൊന്നും അല്ല. ഞാൻ ഒരു ട്യൂട്ടോറിയൽ കാണാതെ സോൾവ് ചെയ്യാൻ പറ്റി. പിന്നെ മെക്കാനിസം നോക്കുകയാണെങ്കിൽ ഒരു കോംപ്ലിക്കേറ്റഡ് മെക്കാനിസം ആണ്. ഞാൻ അത് പൊളിച്ച് നോക്കി, അത്ര എളുപ്പമല്ല ഇതിൻ്റെ ഉള്ളിൽ വെക്കാൻ. ഇതാണ് സെൻറ്റർ പീസ്. ഈ ക്യാപ്പ് നിങ്ങൾ ഊരിക്കഴിഞ്ഞാൽ കാണാം, ഇത് ഒരു സെൻറ്റർ പീസ് ക്യാപ്പാണ്. ഇതാണ് ഇതിൻ്റെ സെൻറ്റർ പീസ്. ഈ സ്ക്രൂ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കിത് തുറക്കാൻ കഴിയും. നമ്മുടെ ടേണിംഗ് പെർഫോമൻസ് വെച്ച് നോക്കുകയാണെന്ന് വെച്ചാൽ കോർണർ കട്ടിംഗ് ഒന്നും ഇതിന് ഇല്ല. സ്പ്രിങ്സ് ഉണ്ട് ഈ ക്യൂബിനുള്ളിൽ, എന്നാലും കോർണർ കട്ടിംഗ് ഒന്നും ഈ ക്യൂബിന് ഇല്ല. നോക്കിക്കഴിഞ്ഞാൽ ഇത് സ്റ്റിക്കർ ക്യൂ, സ്റ്റിക്കർലെസ് ക്യൂ ആണെന്ന് നമുക്ക് പറയാം. സ്റ്റിക്കറില്ല ഈ ക്യൂബിന്. ഇത് മൊത്തം ടൈൽസാണ്. ഓരോ സെൻറ്ററിൻ്റെ അടിയിലും ചെറിയ 2 പീസുകളുണ്ട്. അപ്പോൾ അത് വയ്ക്കാൻ ഭയങ്കര പണിയാണ്. അപ്പോൾ നിങ്ങളിത് ഡിസസംബിൾ ചെയ്യാതിരിക്കുക വേണ്ടെങ്കിൽ. ഇപ്പോൾ നമ്മളിത് സോൾവ് ചെയ്യുന്നത് വളരെ ഈസിയാണ്. ഇപ്പോൾ ഞാൻ ഒരു ട്യൂട്ടോറിയൽ ഉടനടി ഇടുന്നതായിരിക്കും. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ ഒരു 10-20 സെക്കൻഡ് മാത്രമേ നമുക്ക് വേണ്ടി വരുള്ളൂ. അതായത് നമ്മൾ ക്യൂബ് ഷേപ്പിലേക്ക് സോൾവ് ചെയ്യും, എന്നിട്ട് മറ്റേ ഷേപ്പിലേക്ക് സോൾവ് ചെയ്യും. അപ്പോൾ ഇതൊരു വെർത്തി പസിലാണോ? ഈ പസില് 300 രൂപയ്ക്കാണ് നിങ്ങൾക്ക് ഇത് കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ കറൻലി ഒന്നും 320 എത്ര രൂപയാണ്. അപ്പോൾ ഈ ഒരു പ്രൈസിന് ഈ ക്യൂബ് വെർത്ത് ആണോ എന്നാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രൈസിന് ഈ ക്യൂബ് വെർത്ത് ആണെന്നാണ്. കാരണം ഇതൊരു ഫ്ലോപ്പി ക്യൂബ് കൂടിയാണ്. ഫ്ലോപ്പി ക്യൂബിന് ഏകദേശം ഇത്ര തന്നെ പൈസ ഉണ്ട് എന്ന് തോന്നുന്നു. ഒരു ലാൻഡ് ലാൻഡ് ഫ്ലോപ്പി ക്യൂബ് ഉണ്ട്, പക്ഷെ അത് അത്ര നന്നായിട്ട് ടേൺ ചെയ്യുകയുമില്ല. ഇത് അത്ര നന്നായിട്ട് സ്പിൻ ചെയ്യാൻ തന്നെ കഴിയില്ല. കാരണം സ്പിന്നർ ക്യൂബ് അല്ല. ആണ്ട് ഈ പ്രൈസിന് ഇത് വെർത്ത് ആണ്. ഞാൻ ഇത് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഇടാം. അപ്പൊ ഇത് മേടിക്കുന്നതിന്റെ അപ്പോൾ അഭിനവ് 50 ഡിസ്കൗണ്ട് കോഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് 50 രൂപ ഓഫും കിട്ടും. അപ്പൊ നമുക്ക് ബിൽഡ് ക്വാളിറ്റി നോക്കി കഴിഞ്ഞാൽ അത്ര പോരാ എന്ന് തന്നെയാണ് എനിക്ക് പറയാന്. എന്നാലും വളരെ തിന്നായിട്ടുള്ള സ്റ്റോക്സ് ആണ് ഈ ക്യൂബിന്റെ കോർണേഴ്സിൻ്റെ. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.